Namaskaram, Nandakumarana, TIPSULTHAN Tech and Tips in the Puthi video like Swagadam. Now in the Paranadanada, Namka, or a software regular day in Sahaya Milade. In the Varanjal, number third party software on the download Chaya, the Engine, number screen record Chayam, Enuladana. Number Palapodam screen record Chayan like a Chilla applications okay download Chay the Karunda. Other three application will learn number Palapodam laptop and computer Lubiakina. Windows under the name. PowerPoint ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് പറഞ്ഞു തരുന്നത്. ഇതിലേക്കായിട്ട് നമുക്ക് പവർപോയിന്റിന്റെ 2016 മുതലേക്കുള്ള മുകളിലേക്കുള്ള വേർഷൻസ് ആവശ്യമായിട്ട് വരും. നിങ്ങൾ ഉപയോഗിക്കുന്നത് 2016 ഓ അല്ലെങ്കിൽ അതിനുശേഷമുള്ള 2019 ഒക്കെ ഉള്ള വേർഷനാണ് അല്ലെങ്കിൽ 365 ഒക്കെ ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പവർപോയിന്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു സ്ക്രീൻ റെക്കോർഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അതിലേക്കായിട്ട് നമ്മൾ ഡെസ്ക്ടോപ്പിൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്നതിന് വേണ്ടി ഡെസ്ക്ടോപ്പിൽ നമ്മളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ഒരു പവർ പോയിന്റ് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഓപ്ഷൻ വരും. അതിൽ നിന്ന് നമ്മൾ പവർ പോയിന്റ് നമ്മൾ സെലക്ട് ചെയ്തു. നമ്മുടെ നമുക്ക് ഇങ്ങനെ പവർ പോയിന്റ് ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു തരത്തിൽ ഓപ്പൺ ചെയ്യാവുന്നത് വിൻഡോസ് ആർ കീയിൽ പവർ എന്ന് ടൈപ്പ് ചെയ്ത് പവർ പി എൻ ടി എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഓക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പവർ പോയിന്റ് ഓപ്പൺ ചെയ്യുവാൻ സാധിക്കും. ഇപ്പോൾ കാണുന്നത് പോലെ അതല്ല, നമുക്ക് സെർച്ചിൽ വന്ന് ആപ്ലിക്കേഷനിൽ നമുക്ക് പവർ പോയിന്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താലും നമുക്ക് പവർ പോയിന്റ് ഓപ്പൺ ചെയ്യാവുന്നതാണ്. നിങ്ങൾ നമുക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും പവർ പോയിന്റ് ഓപ്പൺ ചെയ്യുവാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ആ പവർ പോയിന്റ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. നമ്മളത് ഓപ്പൺ ചെയ്തു, ഇപ്പോൾ അത് ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്നു. മൈക്രോസോഫ്റ്റ് 365 ആണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആ ഒരു വിൻഡോ ഒന്ന് നമുക്ക് നേരത്തെ നമുക്ക് ആ മുകളിലുള്ള ഒരു എഡിറ്റിങ്ങിൻ്റെ ഭാഗമൊന്നും ആവശ്യമില്ല, നമുക്കതൊക്കെ ഒന്ന് കളയാം. ഒരു പ്ലെയിൻ പേജ് ആക്കിയിട്ട് ഒരു ബ്ലാങ്ക് പേജ് ആക്കിയിട്ട് വയ്ക്കാം. നമ്മളിവിടെയാണ് ഒരു സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിലേക്കായിട്ട് നമ്മുടെ മുകളിൽ ഇൻസേർട്ട് എന്നുള്ള ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഇടത്ത് വശത്തായിട്ട് നമുക്ക് സ്ക്രീൻ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ അവിടെ വന്ന് കാണാം. നമ്മളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു പവർ പോയിന്റ് നമുക്ക് മിനിമൈസ് ആവുകയും മുകളിലൊരു ചെറിയൊരു വിൻഡോ ഹാങ് ആയി കിടക്കുന്നതും നമുക്ക് കാണുവാൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഏത് ഭാഗമാണ് ഏത് ഏരിയയാണ് റെക്കോർഡ് ചെയ്യേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പറയും. നമുക്ക് അത് മാർക്ക് ചെയ്താലാണ് റെക്കോർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എനേബിൾ ആവുക. ഇപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ചെറിയൊരു സ്ക്വയറായിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ വേണമെങ്കിൽ, അതല്ല നമുക്ക് ഒരു ഐക്കൺസ് കിടക്കുന്ന ഒരു ഭാഗം മാത്രമായിട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ സെലക്ട് ചെയ്ത് അത് റെക്കോർഡ് ചെയ്യാം. അപ്പോൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റെക്കോർഡ് എന്ന് പറയുന്ന ഒരു ഭാഗം എനേബിൾ ആകും, അല്ലെങ്കിൽ അത് ഡിസേബിൾ ആയി കിടക്കുകയായിരിക്കും. നമ്മൾ ഏരിയ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫുള്ള് ഏരിയ, നമ്മുടെ ഡെസ്ക്ടോപ്പ് ഫുള്ള് റെക്കോർഡ് ആവുന്നതിലേക്കായിട്ട് ഫുൾ ഏരിയ നമ്മൾ സെലക്ട് ചെയ്തു. ഇപ്പോൾ നമുക്ക് റെക്കോർഡ് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ റെക്കോർഡാവും. ഓഡിയോ നമുക്ക് ആവശ്യമാണെങ്കിൽ ഓഡിയോ എനേബിൾ ചെയ്യുകയും ഡിസേബിൾ ചെയ്യുകയും ചെയ്യാം. അതുപോലെ നമുക്ക് പോയിൻ്ററും മൗസ് പോയിൻ്റർ ആവശ്യമാണ് റെക്കോർഡിലെങ്കിൽ അത് എനേബിൾ ചെയ്യാം, അല്ലെങ്കിൽ അത് ഡിസേബിൾ ചെയ്ത് വയ്ക്കാം. നമ്മൾ റെക്കോർഡ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കാണുന്ന പോലെ ഒരു വിൻഡോ വരും. 3 സെക്കൻഡിനുള്ളിൽ നമുക്ക് റെക്കോർഡിംഗ് ആരംഭിക്കും. ഇപ്പോൾ നമ്മളുടെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ റെക്കോർഡിംഗ് ക്ലോസ് ചെയ്യാം. അതിലേക്കായിട്ട് വിൻഡോസ് ഷിഫ്റ്റ് ക്യൂ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്ലോസ് ആവുകയും ഓട്ടോമാറ്റിക്കലി സേവ് ആവുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡെസ്ക്ടോപ്പിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളെല്ലാം അതിൽ റെക്കോർഡായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിത് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമുക്കൊന്നില്ലെങ്കിൽ കീസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ മൗസ് മുകളിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പോപ്പ് അപ്പിൻ്റെ താഴേക്ക് വരും. അവിടെ നമുക്ക് പോസ് ചെയ്യുകയോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് മൗസ് മുകളിലേക്ക് കൊണ്ടുപോയാൽ മതി. നമ്മൾ സ്റ്റോപ്പ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മുടെ പവർ പോയിൻ്റ് ഓപ്പൺ ആകും. നമ്മൾ നേരത്തെ മിനിമൈസ് ചെയ്തിരുന്നത് ഓട്ടോമാറ്റിക്കലി മിനിമൈസ് ആയിരുന്നു. ഇപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോ ഇവിടെ ഓട്ടോമാറ്റിക്കലി പ്ലേസ് ആയി, നമ്മുടെ ആ ഒരു പവർ പോയിൻറ്റിൽ പ്ലേസ് ആയി. നമ്മൾ പ്ലേ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ചെയ്ത നേരത്തെ നമ്മൾ ലാപ്ടോപ്പിൽ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തികളെല്ലാം ഇവിടെ ഓട്ടോമാറ്റിക്കലി റെക്കോർഡായിട്ടുണ്ട്. ഒരു സ്ക്രീൻ റെക്കോർഡർ ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്കിവിടെ അതെല്ലാം റെക്കോർഡായിട്ടുണ്ട്. നമുക്ക് ഏരിയ വേണമെങ്കിൽ അലൈൻ ചെയ്യുകയോ ഒക്കെ ചെയ്യാം. ഇത് നമുക്ക് സേവ് ചെയ്യുന്നതിലേക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സേവ് മീഡിയ ആസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. നമുക്കത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊരു മീഡിയ ഫയലായിട്ട് MP4 ഫയലായിട്ട് നമുക്ക് സേവ് ചെയ്യുവാൻ സാധിക്കും. നമ്മളിപ്പോൾ ഡെസ്ക്ടോപ്പിൽ തന്നെ ആ ഫോൾഡറിലേക്ക് അത് സേവ് ചെയ്യുകയാണ്. ഇത്തരത്തിൽ നമുക്ക് സേവ് ചെയ്യാം. അതല്ല നമുക്ക് വേണമെങ്കിൽ ഫയലിൽ വന്നിട്ടുണ്ടെങ്കിൽ എക്സ്പോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് എ വീഡിയോ എന്നുള്ള ഓപ്ഷൻ വഴിയും നമുക്ക് ഈ ഒരു വീഡിയോ ഈ സ്ക്രീൻ റെക്കോർഡ് നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. അതുപോലെ നമുക്ക് ഇതിൽ ഡിസൈനിങ് എന്തെങ്കിലും തരത്തിലുള്ള ഡിസൈനിങ് ഒക്കെ ചെയ്യണമെങ്കിൽ അതും സാധ്യമാണ്.
ഇപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്ത ആ ഒരു സ്ക്രീൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടുള്ള വീഡിയോ നമ്മൾ പ്ലേ ചെയ്ത് നോക്കുകയാണ്. ഇപ്പോൾ അത് പ്ലേ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും കാര്യം നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളത് ക്ലോസ് ചെയ്യാം. നമ്മൾ വീണ്ടും നമ്മുടെ പവർ പോയിൻ്റ് ഓപ്പൺ ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് ഇതിൽ ചില ഡിസൈനിങ് ഒക്കെ വേണമെങ്കിൽ അത് ചെയ്യാം. നമ്മൾ ചില സ്റ്റൈൽ ആഡ് ചെയ്യുവാൻ സാധിക്കും. ചില ബോർഡറുകൾ നമുക്ക് ഈ വീഡിയോയിൽ വേണമെങ്കിൽ ആഡ് ചെയ്യുവാൻ സാധിക്കും. പലതരത്തിലുള്ള ബോർഡേഴ്സ് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ നമുക്ക് ഇത് ട്രിം ചെയ്യണമെങ്കിലൊക്കെ ഇവിടുന്ന് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. പുതിയ ടെക്സ്റ്റുകൾ ആഡ് ചെയ്യുന്നതിലേക്ക് വേണമെങ്കിൽ നമുക്കൊരു ടെക്സ്റ്റും ഇതിൽ ആഡ് ചെയ്യുവാൻ സാധിക്കും. മാർക്കിംഗ് എന്തെങ്കിലും ചില മാർക്കിംഗ് അടയാളപ്പെടുത്തലുകൾ ആവശ്യമാണെങ്കിൽ, മൗസ് പോയിൻ്ററുകൾ നമുക്ക് ആവശ്യമാണെങ്കിൽ, ആരോസ് ആവശ്യമാണെങ്കിൽ അതൊക്കെ നമുക്ക് ഇവിടെ ഇൻസേർട്ട് ചെയ്യുവാൻ സാധിക്കും. നമുക്കിപ്പോൾ കാണുന്ന തരത്തിൽ പലതരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട്സ് നമുക്ക് സെറ്റ് ചെയ്യുവാൻ സാധിക്കും. പലതരത്തിൽ നമുക്കിതിനെ ഈ വീഡിയോയെ അലൈൻ ചെയ്യുവാൻ സാധിക്കും. പേപ്പർ മറയ്ക്കുന്ന പോലെയുള്ള രീതിയിലൊക്കെ നമുക്ക് പല ഡിസൈനിൽ നമുക്കിത് ചെയ്യുവാൻ സാധിക്കും വേണമെങ്കിൽ. അതുപോലെ 3D രീതിയിലൊക്കെ നമുക്ക് ഈ വീഡിയോയെ നമുക്ക് അലൈൻ ചെയ്ത് വെക്കുവാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഡിസൈൻ വെച്ച് നമ്മളിത് പ്ലേ ചെയ്ത് നോക്കുകയാണെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു വീഡിയോ പ്ലേ ആയിക്കൊണ്ടിരിക്കും. ചില പ്രത്യേക രീതിയിലുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നതിലേക്ക് നമുക്ക് ട്രിം ചെയ്യുന്നതിനും അതുപോലെ ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നതിനും വീഡിയോ എഫക്ട്സ് പുതിയ തരത്തിലുള്ള ഷാഡോ എഫക്ട്സ് ഒക്കെ ആഡ് ചെയ്യുന്നതിനുമൊക്കെ നമുക്ക് സഹായകമാണ് ഈ പവർ പോയിൻ്റിൽ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോ റെക്കോർഡിംഗ് ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് പലതരത്തിൽ നമുക്കതിൻ്റെ ബോർഡേഴ്സ് സെറ്റ് ചെയ്ത് 3D എഫക്റ്റിലൂടെ നമുക്ക് അതിൻ്റെ ബോർഡർ സെറ്റ് ചെയ്തെടുക്കുവാൻ സാധിക്കും. സേവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ തരത്തിൽ തന്നെയായിരിക്കും വീഡിയോ സേവ് ആവുകയും ചെയ്യുക. അതുപോലെ ഗ്ലോ എഫക്ട്സ് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ അത് ഉപയോഗിക്കാം. അപ്പോൾ ഇത്തരത്തിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ പവർ പോയിൻ്റ് ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു അപ്ലിക്കേഷൻ്റെയും സഹായമില്ലാതെ തന്നെ പവർ പോയിൻ്റ് ഉപയോഗിച്ച് നമ്മുടെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നതിനും ആവശ്യമായിട്ടുള്ള എഡിറ്റിങ് കട്ട് ചെയ്യുന്നതിനും ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നതിനും ടൂൾസ് ഉപയോഗിച്ച് മറ്റ് ഡിവൈസുകൾ ഉപയോഗിച്ച് മറ്റ് ടൂളുകൾ ഉപയോഗിച്ച് നമുക്ക് ആരോസും മറ്റുമൊക്കെ സെലക്ട് ചെയ്ത് അത് അപ്ലൈ ചെയ്യുന്നതിനുമൊക്കെ ഈ ഒരു പവർ പോയിൻ്റിലൂടെ ചെയ്യുന്ന സ്ക്രീൻ റെക്കോർഡ് സഹായകമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദകുമാർ, ടിപ്സ് സുൽത്താൻ, ടെക് ആൻഡ് ടിപ്സ്.